ഇന്നെന്തായാലും ഞാൻ ഇതിനകത്തുള്ള വെള്ളം കുടിച്ചിരിക്കും. സംശയമുണ്ടോ? എടാ, നിന്റെ ചെണ്ട മേളം നിർത്തുന്നുണ്ടോ? എന്താടെ നോക്കി പേടിപ്പിക്കാണോ? അങ്ങോട്ട് വന്നാൽ നിന്റെ പണി ഞാൻ തീർക്കും. സംശയമുണ്ടോ? സോറി, നീ ആളൊരു പുലി തന്നെയാണ്. നമ്മൾ തമ്മിൽ ഇനി ഒരു വഴക്കിന്റെ ആവശ്യമേ ഇല്ല. സംശയമുണ്ടോ? കരിക്കിന്റെ വെള്ളം എന്നും കുടിച്ചാൽ ശരീരത്തിന് കൊള്ളാം, ശരീരത്തിന് കൊള്ളാം. ഇത് കേരളത്തിന്റെ പനീയമാണ്. സംശയമില്ല, സംശയമില്ല, സംശയമേ ഇല്ല. നീ വളരെ നന്നായിട്ട് പാടുന്നുണ്ട്. എന്നെ നിനക്ക് മനസ്സിലായോ? ഞാൻ സ്വീറ്റിയാണ്, ക്യാമറാമാൻ ധനഞ്ജയനോടൊപ്പം. സ്വീറ്റി, ധനഞ്ജയ് പണ്ടുണ്ടായിരുന്നത് വേറെ ആളായിരുന്നല്ലോ. അതെ, പക്ഷെ അയാളെ പറഞ്ഞു വിട്ടു. അയാൾ എന്റെ മേൽ ശരിക്കും ക്യാമറ ഫോക്കസ് ചെയ്തില്ല. കരിക്കിന്റെ വെള്ളം കുടിക്കുന്നുണ്ടോ? വേണ്ട. പക്ഷേ കരിക്കും വെള്ളം കുടിക്കുന്നതുകൊണ്ടാണോ നിനക്ക് മധുരമായ ഈ ശബ്ദം? എന്റെ ശബ്ദം മധുരമെന്നോ? ആഹാ, സംശയമുണ്ടോ? ഒരു സംശയമില്ല, നിനക്ക് എന്തായാലും നല്ലൊരു സിംഗർ ആവാൻ കഴിയും. സിംഗർ? അതെ, ഞാൻ പറയുകയാണ്. സ്വീറ്റി, ക്യാമറാമാൻ ധനഞ്ജയനോടൊപ്പം നീ വളരെ മനോഹരമായി പാടുന്നുണ്ട്. നിനക്ക് തീർച്ചയായിട്ടും ഒരു സിംഗർ ആവാൻ കഴിയും. ഞങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ പോപ്പട്ട് ഇങ്ങനെ കരയുന്നത്? മാഡം, ഞാൻ കരയുന്നേയില്ല. സംശയമുണ്ടോ? ഇത് ആലാപനമാണ്, ഞാൻ സിംഗറാണ്, റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുക. സംശയമുണ്ടോ? ഒരു മഹാനായ കലാകാരനെ ഇത്രയും അവമാനപ്പെടുത്തുന്നു. ഇതിനെയായിരിക്കും ഒരുപക്ഷെ സ്ട്രഗിൾ എന്ന് പറയുന്നത്. സംശയമുണ്ടോ? ഞാൻ പുറത്തു പോയി പാടിക്കോളാം. ഇവിടെ ഞങ്ങൾ സഹിക്കും, പുറത്ത് ജനങ്ങൾ അടിക്കും. സംശയമുണ്ടോ? പള്ളിയിൽ മണി എന്തിനാ രാവിലെ മുഴങ്ങുന്നത്? എന്തിനാ കുട്ടി നീ ഇങ്ങനെ കരയുന്നത്? അടികൈ. ഒരു മഹാനായ സിംഗറിന്റെ ദുഃഖമാണത്. കൈ അടിക്കണമെങ്കിൽ എന്റെ ടാലന്റ് കണ്ടിട്ട് അടിക്കേ. സംശയമുണ്ടോ? വിഷുനാളിൽ നമ്മൾ എടുത്തുകൊടുക്കണം നല്ലൊരു മുണ്ട്. നിന്റെ ശബ്ദത്തിൽ നല്ല വിഷമമുണ്ട്. അടികൈ. അത് കളയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ സ്വീറ്റി, ശാസ്ത്രീയ സംഗീതജ്ഞൻ മുത്തുസ്വാമിയോടൊപ്പം. എന്താ ഇവര് കൈയടിക്കോ? ഇല്ല, പോപ്പട്ടിനെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു കൊടുക്കും. അയ്യോ, ഇതാണ് നമ്മുടെ ശിഷ്യൻ. അതെ, അങ്ങ് ഇദ്ദേഹത്തിനാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എനിക്ക് ഉടനെ ഒരു ന്യൂസ് കവർ ചെയ്യാൻ പോണം. ഒരു കൊതുകിനെ ആന കടിച്ചിരിക്കുക. അകത്തേക്ക് പോകാം, നിങ്ങളെങ്ങനെ പാടുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അയ്യോ, തുടങ്ങിക്കോളൂ ജി. ആ
അയ്യോ, സഹിക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല. താളം എവിടെ? ഒന്ന് മതിയാക്കൂ. താനൊരു സിംഗർ എന്നല്ല, ഹാങ്ങർ ചെയ്യാൻ പോലും കഴിയുകയില്ല. എന്നാൽ ഇത് കേട്ടോളൂ, അങ്ങ് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കും, സംശയമുണ്ടോ? വിട്ടേക്ക് പൊപ്പാട്ട്, ഗുരുജിയുടെ ബ്ലഡ് പ്രഷർ നേരത്തെ തന്നെ കൂടിയിരിക്കുക. ഡാൻസ് കളിക്കാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഡാൻസ് കളിക്കാൻ അദ്ദേഹം. അയ്യോടാ, ആ സ്വീറ്റിയെ ഞാൻ വെറുതെ വിടുകയില്ല. എടോ, സ്വീറ്റിയോട് പറയുകയാണെങ്കിൽ എന്റെ തനി സ്വഭാവം താൻ അറിയും, സംശയമുണ്ടോ? സ്വീറ്റി അല്ലേ എന്നെ ഈ ചതിയിൽ കൊണ്ടൊന്ന് പെടുത്തിയതാ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കുറെ കൊല്ലമായി. നിന്റെ പാട്ട് അവർക്ക് ജീവിതത്തിൽ ഒരു പാഠമായി. അടികൈ, ഇവന്റെ പാട്ട് കേട്ടവർ കരഞ്ഞു പോയി. ആ തബലിസ്റ്റ് എല്ലാം തന്നെ അടിച്ചു നുറുക്കി. നീ പാടുന്നത് ശാസ്ത്രീയ സംഗീതമല്ല, നല്ല ലളിതഗാനമാണ്. ആ, അങ്ങനെ ഒരു പാട്ട് പാടിയപ്പോഴാണ് സ്വീറ്റിക്ക് എന്റെ പാട്ട് ഇഷ്ടമായത്, സംശയമുണ്ടോ? നാളെ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കാൻ പോവാ, നീ പാടണം. അതിനുള്ള പാട്ട് ഞാൻ എഴുതിത്തരാം. കവിതയും നിന്റെ പാട്ടുമോ? അതേനെ, കേട്ടോ. ഒരു കലാകാരന്റെ ആഗ്രഹം മറ്റൊരു കലാകാരനെ സാധിച്ചു കൊടുക്കാൻ കഴിയൂ. അങ്ങ് പാട്ട് എഴുതിക്കോളൂ, നാളത്തെ കോമ്പറ്റീഷനിൽ ഞാൻ ആ പാട്ട് തന്നെ പാടുന്നതായിരിക്കും, സംശയമുണ്ടോ? ടെൻഷൻ വരുമ്പോൾ ഹൃദയമിടിക്കും ലാപ്ടോപ്പ്. ഇപ്പൊ പാടാൻ വരുന്നു പുതിയ ഗായകൻ പോപ്പറ്റ്. അടികൈ. അയ്യോടാ, ഇവൻ എവിടുന്നാ വന്നത്? മാങ്ങയറിയണമെങ്കിൽ ഉന്നം വേണം. ഗുരുജി, അങ്ങ് വരികൾ ശ്രദ്ധിക്കണം. അയ്യോ, സഹിക്കാൻ കഴിയുന്നില്ല. അയ്യോ, 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 അയ്യോ മതി, ഒന്ന് നിർത്തോ. ആ, എന്താ ഇത്? ഒന്ന് നിർത്തോ. വാവ്, നീ പാടുന്നേക്കാളും നല്ലതായിട്ട് ഡാൻസ് ആടുന്നാണല്ലോ പോപ്പാട്ട്. ഞാൻ എല്ലാവരെയും സന്തുഷ്ടരാക്കി, സംശയമുണ്ടോ? കൂട്ടുകാരെ, നമ്മുടെ സിറ്റിയിൽ പുതിയൊരു ഡാൻസിംഗ് സ്റ്റാർ പിറന്നു വീണു. അടികൈ. ഞാൻ അഭ്യർത്ഥിക്കുന്നു, പോപ്പാട്ടിനെ പോലെ ഒരു കലാകാരൻ സിംഗർ ആകാനേ പാടില്ല. ഇദ്ദേഹം ജനിച്ചതിന്റെ ഡാൻസ് കളിക്കാൻ വേണ്ടിയാ. അയ്യോടാ, അത് ശരി തന്നെയാണ്, പാടുന്നത് വിട്ടേക്കൂ, ഡാൻസ് ആണ് നല്ലത്. ഇവരെല്ലാം പറഞ്ഞത് ശരിയാണ് പോപ്പട്ട്, നീ ഡാൻസർ ആവണം, അതാണ് എന്റെ ആഗ്രഹം. ഞാൻ സ്വീറ്റി, ക്യാമറമാൻ ധനഞ്ജയനോടൊപ്പം. ഇന്ന് മുതൽ പാട്ട് നിർത്തി. യെസ്. കന്ന സാറെ, ഏതെങ്കിലും ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ എന്നോട് പറയണം.
എനിക്ക് വേണ്ടി ആ സ്റ്റെപ്പ് ഒന്നും കൂടി ചെയ്ത് കാണിക്കാവോ? നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ വിഷമിച്ച് കാണില്ല. കൂടാതെ അവന്റെ പാട്ടിൽ നിന്നും നമ്മളെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു. കൊച്ചളിയ, നമ്മൾ സൺബാത്തിനല്ലേ ഇരുന്നത്? എങ്ങനെ പെട്ടെന്ന് റെയിൻ ബാത്തായി മാറിയത്? നീ എന്തായി കാണിച്ചേ? നിങ്ങൾ മാത്രം ഇവിടെ സുഖമായിട്ട് ജീവിക്കുക, ഞാൻ മാത്രം തനിച്ച് പണിയെടുക്കുകയാണ്. അത്രമാത്രം എന്ത് പണിയാ നീ ഇവിടെ ചെയ്യുന്നത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, പിന്നീട് വീട് വൃത്തിയാക്കുന്നു, ഗാർഡൻ വൃത്തിയാക്കുന്നു, വീട്ടിലെ പൊടി അടിക്കുന്നു, ഇവിടെയുള്ള ചെടികളെല്ലാം നനയ്ക്കുന്നു, സ്കൂട്ടർ കഴുകി വൃത്തിയാക്കുന്നു, കടയിൽ പോയി സാധനം വാങ്ങിച്ചോണ്ട് വരുന്നു. അത്രയല്ലേ? ഹണി, ഇത് ഒരുപാട് പണിയാണടാ. ഇത്രയും അധികം ജോലികൾ വേറെ ഏതെങ്കിലും വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 100 കണക്കിന് കാശ് കിട്ടും. ഈ ന്യൂസ് വായിച്ചായിരുന്നോ? പ്രശസ്ത നടി നീനയുടെ പേർഷ്യൻ കാറ്റ് മോഷണം പോയിരിക്കുന്നു. അതിന് കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 രൂപ സമ്മാനം കിട്ടും. സംശയമുണ്ടോ? അതെ, ഇങ്ങോട്ട് നോക്ക്, ന്യൂസ് പേപ്പറിൽ ആ പേർഷ്യൻ കാറ്റിന്റെ പടം ഇട്ടിട്ടുണ്ട്. അതിന് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമം തുടങ്ങി കഴിഞ്ഞു. നമുക്കും ശ്രമിക്കാം. കൊച്ചളിയ, നമുക്കും ഒരു ഡിറ്റക്റ്റീവായി മാറാം. ജോർജാർ, നീ എന്തുമാത്രം പണിയെടുക്കുന്നു! ഈ സമ്മാനത്തുക കിട്ടിയാൽ അത് നിനക്ക് തന്നേക്കാം. സത്യമായിട്ടും എന്നോട് ഇത്രയും സ്നേഹമോ? വിജയികളായി തിരിച്ചു വരൂ. എങ്കിൽ താമസിക്കണ്ട, നമുക്ക് പുറപ്പെടാം. അല്ല, എന്തിനാ ഈ വേഷമിട്ടത്? അതിനൊരു കാരണമുണ്ട്. നമ്മൾ നീനയുടെ പൂച്ചയെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ന്യൂസ് പേപ്പറുകളിലൊക്കെ നമ്മുടെ ഫോട്ടോ വരും. അപ്പോൾ നമ്മൾ പ്രശസ്തരായി, എല്ലാ കേസും നമുക്ക് തന്നെ കിട്ടും. പിന്നീട് നമ്മൾ നമ്മുടെ ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങും. അപ്പോൾ ആയിരങ്ങളല്ല, ലക്ഷങ്ങൾ സമ്പാദിക്കാം. അതിലൊക്കെ ആദ്യം നമ്മുടെ പൂച്ചയെ കണ്ടുപിടിക്കണം. ഹണി നോക്ക്, അതായിരിക്കുന്നു പേർഷ്യൻ കാറ്റ്. ഇതല്ല കൊച്ചളിയ, ഇത് വളരെ വലുതാണ്. അവരുടെ പൂച്ച വളരെ ചെറുതാണ്. പത്രത്തിൽ കണ്ടില്ലേ? കഴുതേ, ന്യൂസ് പേപ്പറിൽ വന്നത് അതിന്റെ ചെറിയ ഫോട്ടോ ആണ്. വേഗം പിടിക്ക്, വിടരുത്. പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ സഹായിക്കാനാണ് വന്നത്. ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചില്ലല്ലോ. ഞങ്ങൾ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. നിന്നെ പോലുള്ള പൂച്ചകളെ നേരിടാൻ വേണ്ടി ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും പറഞ്ഞാ കേക്കില്ല. നമ്മളിതിനെ പിടിച്ച് നീനാ കുമാരുടെ കയ്യിൽ എത്തിക്കണം. ഉറങ്ങാണ് കൊച്ചളിയ, ഉറങ്ങാണ്. വേഗം വാ, ഇതിനെ ഇതിന്റെ ഓണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. 50,000 ഇനി നമുക്ക്. ഇവിടെ കൊണ്ടുപിടിക്കാൻ വേണ്ട ഞാൻ അന്വേഷിച്ച് നടന്നത്. ഇത് നിങ്ങളുടെ പേർഷ്യൻ കാറ്റാണോ? മീനാകുമാരുടേതല്ലേ? അല്ല അല്ല മോനെ, എന്തായാലും നിങ്ങളീ ചെയ്തത് വലിയ ഉപകാരമായി. താങ്ക് യു. ഇവിടെ കണ്ടുപിടിച്ചു തന്നാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഡിറ്റക്റ്റീവ് ആണ്, ഞങ്ങളാണ് കണ്ടുപിടിച്ചത്. എന്താ ഞങ്ങൾക്കൊന്നും തരില്ലേ? തരാം മോനെ, തീർച്ചയായും തരാം. ആശീർവാദം, അനുഗ്രഹം, എല്ലാം എല്ലാം തരാം മോനെ. ജാസൂസ് ഷഹർജൻ, നിങ്ങൾ എന്ത് ഡിറ്റക്റ്റീവ്സാ? നീനയുടെ പൂച്ചയ്ക്ക് പകരം ഇതിനെയാണോ കണ്ടുപിടിച്ചത്? ഇതിനെ കണ്ടുപിടിച്ച പോലെ ഞങ്ങൾ അതിനെയും കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാൻ ഞാനുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ അതിനെ കണ്ടുപിടിച്ച് മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് 50,000 രൂപ വാങ്ങിക്കും.
അതെയോ? എന്റെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞു, അതിപ്പോ ചന്തയിലുണ്ട്. നിങ്ങൾ ഈ കാര്യം അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞു. കഴുത? ഞാനെന്താ ചെയ്തേ? നിന്നെ അല്ലടാ, ആ ഡിക്റ്റേറ്റീവ് ഒരു കഴുത തന്നെയാണ്. അവൻ തന്നെ നമ്മോട് ആ പേർഷ്യൻ കാറ്റ് എവിടെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. വേഗം വാ. നിങ്ങളോ, നിങ്ങൾക്ക് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയത്? ഞങ്ങളും ഡിറ്റക്റ്റീവ് ആണ്. എന്നാൽ പൂച്ച എനിക്ക് കിട്ടു. പേർഷ്യൻ കാറ്റ്? ഇത് നീന മേഡത്തിന്റെ കാറ്റാണ്. ഞാൻ ആദ്യം കണ്ടത്. ഞാൻ തന്നെ നിന്നെ പിടിക്കും. ഇങ് വന്ന എന്റെ ചക്കരെ. പോലെ പോലെ പൂച്ച പോലെ പോലെ. അതാ ഓടുന്നു, പിടിക്കാൻ ഓടരുത്. ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. ഓടരുത്. ഈ ബാഡ്മാങ്കിലൊക്കെ ഇന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ആ 50,000 എനിക്കുള്ളതാണ്. നമ്മുടെ 50,000 പോയി. ഇല്ല, പോപ്പാട്ട് അറ്റാക്ക്. ഇപ്പൊ കണ്ടോ, പോയി വേഗം വാ. എന്റെ അടുത്തൊന്നും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ലല്ലോ. ഈ കാറ്റ് എനിക്കുള്ളതാണ്. ഇത് കൊച്ചു പിള്ളേരുടെ കളിയല്ല. ഇനി ആ കാശ് എനിക്കുള്ളതാണ്. എനിക്ക് തരൂ. പോലീസുകാരന്റെ ജോലി പോലീസുകാരൻ തന്നെ ചെയ്യും. ഞാൻ തരില്ല. ബൈ ബൈ ഇൻസ്പെക്ടർ പാണ്ട. ആ കാശ് എനിക്കുള്ളതാണ്. എല്ലാവരുടെയും സുഹൃത്ത. എന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും നന്നായി. ഞാൻ നിങ്ങളെ എന്റെ അടുത്തൊന്നും രക്ഷപ്പെട്ടു പോകാൻ ആരെങ്കിലും എന്നെ രക്ഷിക്കാ. ഞാനില്ല, എനിക്ക് നിങ്ങളുടെ കാശൊന്നും വേണ്ട. നീ എന്താടാ ഈ കാണിച്ചത്? അറിയാതെ സംഭവിച്ചു പോയതാ. ഓടിക്കോ, അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. പിടിക്കവരെ. ഇവരെ പിടിച്ചാൽ 500,000 കിട്ടും. ഞങ്ങളെ രക്ഷിക്കേ, ഞങ്ങൾ 600,000 തരാം. കാശിന് വേണ്ടി നിന്നെ പോലുള്ളവരെ ഞങ്ങൾ രക്ഷിക്കാൻ അനുവദിക്കില്ല. എല്ലാവരുടെയും സുഹൃത്ത, ഇങ്ങോട്ട് താ. ഞാനതിനെ നീനാകുമാരിക്ക് കൊടുക്കാം. അതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയി മാറും. എന്റെ 50,000 രൂപ അത് നശിപ്പിക്കാൻ നോക്കുകയാണോ? 50,000 രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. കൂടാതെ ഇവനെ പിടിച്ചതിന് 500,000 വേറെയും. എന്ത് സന്തോഷമായില്ലേ? അപ്പോ നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ 50,000 കൂടുതൽ കാശ് കിട്ടുമല്ലേ. എന്തായാലും ഈ പൂച്ച നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കി തന്നു. ആ കാശ് വെച്ച് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിക്ക. എങ്കിൽ നല്ലൊരു പാർട്ടി നടത്താം. സംശയമുണ്ടോ? ഒരു സംശയമില്ല. പാർട്ടി അടിച്ചു പൊളിക്കാം.
episodes, download the Sony Live app.